ഇല്ല, ഞങ്ങൾക്ക് വിശ്വസിക്കാനാവുന്നില്ല. തങ്ങളോട് സംസാരിക്കാനായി മൊബൈൽ സ്ക്രീനിൽ തെളിഞ്ഞ മുഖം കണ്ടപ്പോൾ ആ യുവതികൾക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനായില്ല. ഫ്രാൻസിസ് പാപ്പ മനുഷ്യക്കടത്തിന് ഇരയായി ലൈംഗിക തൊഴിലാളികളായി ജീവിക്കുകയും പിന്നീട് മോചിതരാകുകയും ചെയ്ത യുവതികളോട് സംസാരിക്കാൻ വീഡിയോ കോൾ ചെയ്യുകയായിരുന്നു പാപ്പ. ഇറ്റലിയിലെ അങ്കോണയിൽ വിശുദ്ധ ജോൺ 23-ാമൻ പാപ്പയുടെ പേരിലുള്ള മന്ദിരത്തിൽ കഴിയുന്ന യുവതികളെയാണ് ഫ്രാൻസിസ് പാപ്പ വിളിച്ചത്. ജോൺ 23-ാമൻ്റെ പേരിലുള്ള സമൂഹത്തിലെ വൈദികനായ ഫാദർ അൾഡോ ബുവനായിട്ടോ പാപ്പയെ സന്ദർശിച്ചതിനെ തുടർന്നായിരുന്നു ഈ വീഡിയോ കോൾ. ജെൻഡിലെ ഡാ ഫാബ്രിയാനോയുടെ എളിമയുടെ മാതാവിൻ്റെ ചിത്രവും മന്ദിരത്തിലെ അന്തേവാസികൾ നിർമ്മിച്ച ജപമാലകളും ഫാദർ അൾഡോ ബുവനായിട്ടോ പാപ്പയ്ക്ക് സമ്മാനിച്ചു. ദൈവകരുണയുടെ വർഷമായിരുന്ന 2016 ഫ്രാൻസിസ് പാപ്പ ഈ മന്ദിരം സന്ദർശിച്ചിരുന്നു. ആഗോളതലത്തിൽ 40 ദശലക്ഷം ആളുകൾ മനുഷ്യക്കടത്തിന് ഇരകളായിട്ടുണ്ടെന്ന് ഏകദേശ കണക്കുകൾ സൂചിപ്പിക്കുന്നു. സ്ത്രീകളും കുട്ടികളുമാണ് മനുഷ്യക്കടത്തിൻ്റെ ഇരകളിൽ അധികവും. വളരെ ചുരുങ്ങിയ ശതമാനം കേസുകളിൽ മാത്രമേ ഇവരെ കണ്ടെത്താനും മോചിപ്പിക്കാനും സാധിക്കുന്നുള്ളൂ എന്നത് ഇത്തരം സംഭവങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്.